ഇറാഖിലാണെന്ന് പറയാൻ കാരണമുണ്ട്.
അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില ജാതിക്കാർ, ഒരു ഉദാഹരണം ഷെബായർ എന്ന് പറഞ്ഞൊരു കൂട്ടക്കാരുണ്ട്. ഈ ഷെബായർ വന്ന് ഇയ്യോബിന്റെ ആടുകളെയെല്ലാം മാടുകളെയെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി എന്നൊരു പരാമർശനമുണ്ട്. ഷെബായർ വന്ന് ഇയ്യോബിന്റെ ആടുമാടുകളെ പിടിച്ചുകൊണ്ടും കൊള്ളയടിച്ചുകൊണ്ടും പോയി എന്നൊരു പരാമർശമുണ്ട്. ഈ ഷെബായർ എന്ന് പറയുന്ന വർഗക്കാര് താമസിക്കുന്നത് ഇറാഖിലെ ഈ ഊസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ പരിസരത്താണ്. അതുകൊണ്ട് ഇതൊരു കഥയല്ല, ദൈവ ഭക്തനായിട്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ അനുഭവമാണ് ഈ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നീ ഒരു കാര്യം നിരൂപിക്കും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില പ്രമാണങ്ങളുണ്ടെങ്കിൽ, ദൈവത്തോടു കൂടി നാം ചേർന്ന് നടക്കുകയാണെങ്കിൽ ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം. അത് ആ പുസ്തകത്തിന്റെ പേര് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസത്തിന്റെ ശക്തി എന്നത് മലയാളത്തിൽ പറയാം, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. നമുക്ക് എപ്പോഴും നമുക്ക് ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ നമ്മൾ പതറി പോകത്തില്ല. ഈ നോർമൻ വിൻസെന്റ് പീൽ എന്ന് പറയുന്ന ഒരു പട്ടക്കാരനാണ് ആ പുസ്തകം എഴുതിയത്. അദ്ദേഹം ന്യൂയോർക്കിലെ ഒരു പള്ളിയുടെ വികാരിയായിരുന്ന കാലത്താണ് ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എഴുതിയത്. നാം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് അവരുടെ വഴികളെ ദൈവം നേരെയാക്കും, ഇരുട്ടിൽ അവർക്ക് വെളിച്ചം ഉദിക്കും. അങ്ങനെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. വേറെ ഭാഗത്ത് സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ ആലയത്തിൽ എന്നേക്കുമായിട്ട് വസിക്കുവാനും. യഹോവയുടെ മനോഹരത്വം, ദൈവത്തിന് ഉള്ള ജീവിതത്തിലെ മനോഹരത്വമുണ്ട്. അത് ആകുല ചിന്തയില്ലാത്ത ഒരു തരം ജീവിതമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ചിലര് പറയും ദൈവം തലയിലൊരു വര വരച്ചിട്ടുണ്ടെന്ന്. അത് നമ്മുടെ അന്ധവിശ്വാസമാണ്. ദൈവം ഇനി വരച്ചിട്ടുണ്ടെങ്കിൽ ആ വര മാറ്റി വരയ്ക്കാൻ നാം ദൈവത്തോടു കൂടി ചേർന്ന് ജീവിച്ചാൽ ദൈവം നമുക്ക് സഹായിക്കും. നിങ്ങളെ നമ്മുടെ ചരിത്രം, കഴിഞ്ഞകാല ചരിത്രം നിങ്ങളുടെ അധികൃതർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ വളരെ ചുരുക്കം പേരെ, ഞാൻ ഈ അനുഭവകഥ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വളരെ ചുരുക്കം പേരെ അത് കേട്ടിട്ടുള്ളൂ. നമ്മുടെ തലമുറ മാറ്റി വരയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം നശിച്ചു പോകേണ്ടവരല്ല. നാം ദൈവത്തോടു കൂടി പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വഴികൾ കാണിച്ചു തരും. വഴി അതുകൊണ്ടാണ് ഒരു സങ്കീർത്തനത്തിൽ കേൾക്കുന്നത്, നിന്റെ വഴി യഹോവയെ പരിണമിപ്പിക്കാം, അവരിൽ തന്നെ ആശ്രയിക്കുക, അവരത് നിർവഹിക്കും. നിങ്ങൾ അവരിൽ തന്നെ ആശ്രയിച്ചാൽ അവരത് നിർവഹിക്കും. ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് കുറെ പേർക്കൊക്കെ അറിയാം.
പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് അത് അറിഞ്ഞുകൂട. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളെ അറിയാവുന്നവരെ മുഷിപ്പായിട്ട് തോന്നരുത്. അറിവില്ലാത്തവർക്ക് വേണ്ടി, ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. നമ്മള് നാല് പേര് പ്രാർത്ഥിക്കാനായിട്ട് കൂടി, ആ നാല് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ പ്രത്യാശ ദീപം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉരുത്തിരിവാൻ കാരണം നാല് പേര് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ പ്രാർത്ഥിക്കുന്നതിന്റെ ലീഡർ ഞങ്ങളെ ഉൾപ്പെട്ടു നിൽക്കുന്ന ചേർപ്പാട് മാധ്യമ പള്ളിയുടെ വികാരിയായി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ നാല് പേര് പ്രാർത്ഥിക്കാൻ കൂടിയത്. അത് ഒരു പ്രാവശ്യം കൂടി, അടുത്ത പ്രാവശ്യവും കൂടി, എങ്ങനെ അത് വർദ്ധിച്ചു വന്നു, എണ്ണം വർദ്ധിച്ചു വന്നു. അന്ന് ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു. ധാരാളം ചെറുപ്പക്കാര് ആ പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടുമായിരുന്നു. അത് പല വിഭാഗങ്ങളിലുള്ളവരുണ്ട് എന്ന് മാത്രമല്ല, ഹിന്ദുക്കളായ ഹൈന്ദവരായ ധാരാളം ചെറുപ്പക്കാരും ആ കാലത്ത് പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ഒരു വർഷം തികഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വാർഷിക കൺവെൻഷൻ തീരുമാനിച്ചു നടത്താൻ തീരുമാനിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഒന്നാമത്തെ വാർഷികയോടും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളുണ്ട് ഇവിടെ, അതിനെ കുരുപ്പോരം സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ എൻ പി എസിന്റെ ഒരു ഹോളിൽ വെച്ച ആദ്യത്തെ കൺവെൻഷൻ നടത്തി. ഭയങ്കരമായ ഇടി വെട്ടി മഴ പെയ്യുന്ന ഒരു ദിവസമാണെങ്കിലും അങ്ങനെ ആവേശം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഹോള് നിറച്ചാളുകൾ വന്നു. അങ്ങനെ അതിനകത്തെ പ്രധാന പ്രസംഗം ഈ നവജീവിതത്തിലെ കെ വി ചെറിയാച്ചൻ എന്ന് പറയുന്ന ദൈവദാസനായിരുന്നു ആദ്യത്തെ പ്രസംഗം. അങ്ങനെ പിന്നെയും ഈ യോഗം അടുത്ത വർഷവും നടത്തി. അപ്പൊ അത് നടത്തിയത് ഈ ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂളിന്റെ, ഇപ്പൊ അവിടെ കെട്ടിടൊക്കെ വെച്ചു, അതിന്റെ പുറം പുറകിലൊരു നല്ല മൈതാനം ഉണ്ടായിരുന്നു ഈ സി കെ എച്ച് എസിന്റെ പുറകിൽ. ഇപ്പൊ അവിടെ കെട്ടിടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പോച്ചപ്പുറം ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ. അവിടെ ആറു വർഷം നമ്മുടെ കൺവെൻഷൻ നടത്താൻ അവരെ അവിടുത്തെ അച്ഛൻ നമുക്ക് അനുവാദം തന്നു. ആറാമത്തെ വർഷം ഒരു അച്ഛൻ മാറി വന്നു. ആ അച്ഛനെ പിന്നെ നമുക്ക് സ്ഥലം തന്നില്ല, കൺവെൻഷൻ നടത്താൻ സ്ഥലം തന്നില്ല. ഈ ആറു വർഷവും ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ ചെറുപ്പ പള്ളിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അദ്ദേഹം പള്ളിയുടെ അടുത്ത് തന്നെയാണ്, അദ്ദേഹത്തിന് വിശാലമായ ഒരു പറമ്പുണ്ട്, നിങ്ങൾ വന്ന് ഇവിടെ വന്ന് യോഗം നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒരു ആറു വർഷം ഈ വേലന്റെ അടുത്ത് തോമാച്ചായന്റെ തെക്കേ വശത്തുള്ള ആ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. അപ്പോൾ ഈ കൺവെൻഷൻ നടക്കുന്നത് കൊണ്ട് അവർക്ക് അവരൊന്നും വെച്ച് പിടിപ്പിക്കാനൊക്കത്തില്ല, കൃഷി ചെയ്യാനൊക്കത്തില്ല, കപ്പയൊന്നും ഇടാനൊന്നും ഒക്കത്തില്ല. കാര്യം നമുക്ക് ഈ ഗ്രൗണ്ട് വേണ്ടത് കൊണ്ട് അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിട്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ അവരെ അധിക നാൾ ഉപദ്രവിക്കുന്ന ആറു വർഷം തോമാച്ചാരി അധികങ്ങൾക്ക് തന്നു കൺവെൻഷൻ നടത്താൻ. അത് ധാരാളം പേര് കൺവെൻഷന് വരുന്ന ഒരു കാലമാണ്. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചതിന്റെ പിറവി, എന്റെ വീടാണെങ്കില് മൂന്ന് മുറിയേ ഉള്ളു, അടുക്കള ഉൾപ്പെടെ. അവിടെ എന്റെ കുഞ്ഞുങ്ങൾ, അവിടെ മൂന്ന് പേര് പെൺകുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. അതിന്റെ കൂടെ കരുതാപ്പെടുക്കാൻ ഒരു ചെറുപ്പക്കാരനെ, ക്രിസ്ത്യാനി ആയതുകൊണ്ട് നായർ യുവാവിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ഒരു പോലീസുകാരന്റെ മകനാണ് ആ രാമചന്ദ്രൻ നായരെ. ഞങ്ങളുടെ വീട്ടിൽ, ഈ കൊച്ചു വീട്ടിൽ മൂന്ന് വർഷം ഞങ്ങൾ താമസിച്ചു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ വന്ന് ഞങ്ങളോട് താമസിച്ചതിന്റെ ഫലമായിട്ട് ഒരു നല്ല നിലയിൽ എത്തിച്ചേർന്ന് ഇപ്പോൾ അനേക ധാരാളം പേരെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന ഒരു സുവിശേഷകനായിട്ട് ആ നായർ യുവാവ് പിന്നെ രൂപാന്തരപ്പെട്ടു. ഞാൻ പറഞ്ഞത് സ്ഥലം ഇല്ല,
പ്രാർത്ഥന നടക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് മുറിയിലാണ്. കൺവെൻഷൻ നടത്തുന്നത് പ്രയാസമായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം നമുക്ക് ദൈവം തന്നത്. ഇത് വയലായിരുന്നു. ഇവിടെ അന്തരിച്ചു പോയ ഒരു പെരുമച്ചായനെ പറഞ്ഞാൽ ആ പെരുമച്ചായന്റെ സഹായത്താൽ ഇവിടെ നമ്മള് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നികത്തി അവസാനം ഇവിടെ ഒരു കൺവെൻഷൻ നടക്കത്തക്ക വണ്ണം ഈ ഒരു ചെറിയ ഭാഗവും ഈ ഭാഗവും മുൻവശത്ത് സ്ഥലവും ഉണ്ടായി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് കൂടുന്നത് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഇവിടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് താപനിലയൻ എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ വന്നത് എൻ ടി പി സിയുടെ പറഞ്ഞു. അപ്പൊ എൻ ടി പി സി വന്നപ്പോൾ കുറെ അധികം സ്ഥലം അവരെ ഈ പ്രോജക്റ്റിന് വേണ്ടി എടുത്തു. ആ കൂട്ടത്തിൽ നമ്മളെ പ്രാർത്ഥനാലയം മുഴുവനും അവര് വന്ന് കല്ലിട്ടേച്ചു. ഈ നമ്മുടെ ഈ സ്ഥലം മുഴുവൻ താപനിലയത്തിന് വേണ്ടി കല്ലിട്ടേച്ചു. വളരെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇവിടെ ഒരു ഹോള് പണിയാനായിട്ട് ദൈവം നമുക്ക് മുഖാന്തരമായി തീർന്നത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇതെങ്ങനെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ്, നമുക്ക് അതിനോട് മത്സരിക്കാനൊന്നും സാധ്യമല്ല. കണ്ടിട്ട് പോയി സർക്കാർ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഹോളും ഇതിന്റെ അനുബന്ധ വസ്തുക്കളും എടുത്തിരിക്കുന്നെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വളരെ വിഷമിച്ചു. എന്നാൽ വളരെ പ്രാർത്ഥിച്ചു. അത് അന്ന് ഈ പ്രോജക്റ്റ് നടപ്പാക്കാൻ ശ്രമിച്ചത് സോവിയറ്റ് യൂണിയന്റെ, അതായത് ഇപ്പോഴത്തെ റഷ്യയുടെ അന്നത്തെ പേര് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയന്റെ ധനസഹായത്തോടുകൂടി കൽക്കരിയിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് വരാൻ പോകുന്നത്. അതൊക്കെ ചൂട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ ഫാനിന്റെ കീഴിലോട്ട് മാറിയിരിക്കണം. വളരെ താമസിയാതെ നമ്മളിവിടെ ഒക്കെ ഭിത്തിയിൽ ഫാൻ വെക്കാനായിട്ട് ഇരിക്കുക. ഈ ഭാഗത്തിരിക്കുന്നവർക്ക് ചൂട് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. നമ്മളിവിടെ ഇതുപോലുള്ള ഫാന് ഒരു മൂന്നാലെണ്ണം ഘടിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യയുടെ പേര് അന്ന് സോവിയറ്റ് യൂണിയനാണ്, അവരുടെ ധനസഹായത്തോടുകൂടിയാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ പറ്റും, 3 ദിവസത്തെ ഉപവാസം ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അത്ര ധാരാളം പേരാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ച് 3 ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ഉപവസിച്ച്. എനിക്കന്ന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 3 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്നും ക്ഷീണമില്ലായിരുന്നു. ഈ 3 ദിവസം ഞങ്ങൾ ഉപവസിച്ച് ദൈവമേ ബലവാനും ബലഹീനനുമായ കാര്യമുണ്ടായാൽ സഹായിക്കാൻ അവിടുന്ന് അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾ ആ 3 ദിവസത്തെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. അവൻ നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കുന്ന ദൈവമാണ്. ചില ആഴ്ച കഴിഞ്ഞപ്പോൾ 1 ദിവസത്തെ മനോരമ പത്രത്തിൽ അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു,
സോവിയറ്റ് യൂണിയൻ തകർന്നു. അതായിരുന്നു അന്നത്തെ മനോരമയുടെ തലക്കെട്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി സോവിയറ്റ് യൂണിയന്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ താപനിലയത്തിന് പണം കൊടുക്കാൻ അവർക്ക് പണമില്ല എന്നുള്ളത്. അതങ്ങനെ കുറെ നാള് ചില വർഷങ്ങളൊക്കെ മുമ്പോട്ട് പോയി. പിന്നീട് ഈ പ്ലാൻ മാറ്റി നാപ്തായിൽ നിന്നും, നാപ്ത എന്ന് പറയുന്ന ഓയിൽ നിന്നും കറണ്ട് ഉത്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രോജക്ട് പിന്നീട് കൊണ്ടുള്ളത്. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ എടുക്കുന്ന, ഇവിടെ ഞങ്ങളുടെ വസ്തു എടുക്കുന്ന പ്രോജക്ട് ആ പരിപാടി അവർക്ക് നടന്നില്ല. ദൈവം ഞങ്ങളെ ഈ വൈതരണിയിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ചേർപ്പാട്ട് ഈ ഗ്രാമത്തിൽ ഈ ഹോളിൽ ഇരുന്നും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള പല വസ്തുക്കളും അവരുടെ വസ്തുവൊക്കെ കുറ്റിയടിച്ചേച്ച് പോയതാണ്. ഞങ്ങളെ മാത്രമല്ല, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വസ്തുക്കളൊക്കെ അവരെ കുറ്റിയടിച്ചേച്ച് പോയതാണ്. എന്നാൽ ദൈവ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ നിരാശപ്പെട്ടു പോയാൽ ജീവിതം പരാജയപ്പെടും. ഞാനൊരു കാര്യം ചെയ്ത നിങ്ങളോട് പറയാം, അതൊരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്, ഒരു വിശ്വാസത്തിന്റെ പടിയായിരുന്നു. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഈ ഓർഡർ ഒന്ന് കണക്കാക്കട്ട, അന്നായി ഒരു നിലയുള്ളൂ, ഇവിടെ ഒരു നിലയുള്ളൂ, രണ്ടാമത്തെ നിലയ്ക്ക് പണിയാൻ കടകും ജനലും വെക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഇതെടുക്കാനായിട്ടിരിക്കുക, എന്റെ മനസ്സിൽ ദൈവം ഒരു ധൈര്യം തന്നു. ഇതിന്റെ മേളത്തെ നിലയ്ക്കുള്ള കട്ടളയും ജനലും പണിയിപ്പിച്ച് മേശരിമാരെ വിളിച്ചത് ഫിറ്റ് ചെയ്തു. അപ്പോ ആളുകൾ ചോദ്യമായി, നിങ്ങളുടെ ഈ പ്രശ്നം എടുത്തിരിക്കുകയോ സർക്കാർ കല്ലിട്ട് തന്നെയോ ഇവിടെ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എടുക്കുന്നേ അതുകൊണ്ട് അങ്ങ് എടുക്കട്ടെ, ഈ മേളത്തെ കടകും ജനലും ഒക്കെ ഇവിടെ അങ്ങ് എടുത്തോട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ പറയുകയാണ്, ദൈവ പ്രാർത്ഥനകൾ ഇന്നും ഇവിടെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം. അന്ന് ഇതെടുത്തു പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹോള് നമുക്ക് കൺവെൻഷൻ നടത്താൻ സ്ഥലവും കിട്ടത്തില്ല, ഈ ഹോളും അവർ തല്ലിപ്പൊടിച്ചുകൊണ്ട് പോയേ. എന്നാൽ നമ്മുടെ ആശ്രയം നാം ദൈവത്തിൽ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത്, ദൈവം വിടുവിക്കും, ദൈവം വിടുവിക്കും, ദൈവം ജയം തരും. അങ്ങനെയുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ കല്ലിട്ട് എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ച ആളുകളുണ്ട്. ഞങ്ങളെ ഈ ഫോണും കാര്യം ആ കാലത്ത് ഒരുപാട് പേര് മറ്റ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ടായിരുന്നു. ആ കാലത്ത് ഒരുപാട് ഹൈന്ദവ യുവതി വിഭാഗങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് പോകുന്നതിന് സന്തോഷമുള്ള ഒരു പാർട്ടി എതിർക്കുന്നതിനെ അവരെ എതിർക്കുന്ന ജോലിക്കാരെ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച് സഹായിച്ച് ജനിപ്പിക്കാനായിട്ട് ഇവിടെ എടുത്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യന് വിഷം കുറിച്ച് ഇത് എതിർപ്പിക്കാനായി പ്രോത്സാഹിച്ച് നടന്ന വിധത്ത് അവർക്കത് വന്നുകൊണ്ട് ഞാൻ സന്തോഷിക്കാറില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവം കാണുന്നു. വിഷം കുടിച്ച് പഠിച്ചു അവരുടെ അവരുടെ കൂടെ നടന്നത് ഇതിലേക്കത് ഇത് ഇതെടുത്ത പ്രവർത്തിച്ചെന്നൊക്കെ പറഞ്ഞ്
ഇത് എടുക്കുന്നില്ല നിങ്ങളുടെ അപ്പോൾ ഒരുത്തൻ ചാരാശാമിന്റെ സമീപത്തുള്ള ഒരു കുക്കടയിൽ ഇരുന്നുകൊണ്ട് വൃത്തൻ പറഞ്ഞു ഇത് എടുക്കുന്നില്ല നിങ്ങളപ്പോ അയാൾ വലിയ വിഷമം തോന്നി പോകാൻ പോകും ഇതിലെയൊക്കെ ചെറുപ്പം രാത്രിയിലെ രാത്രി ചാരാഴ്ച പോകുന്നവ ഞാൻ പറഞ്ഞു ഒരുത്തൻ പറഞ്ഞു ഒരുവരോട് നെറ്റിൽ ഇറക്കിയിട്ട് ഇതിനെ നേടിയണം ആ കാലം പോയി ഇപ്പൊ കാലം വ്യത്യസ്തമായി ഈ കാലം ഞാൻ അന്നത്തെ കാലം പറയും ഒരുവരോട് നെറ്റിലിറക്കിയിട്ട് ഇതിനെ നേടിയണം നമ്മുടെ പുറത്തെ കാലം നമ്മൾ ആരാണെന്നൊന്നും ശരിയായിട്ട് ജനങ്ങൾക്ക് അറിയില്ല പിന്നീട് ആ കാലക്രമത്തിൽ നമ്മൾ ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടക്കം ഇവിടെ വലിയ പാട്ടുണ്ടായി ഇന്ദ്രമണി ഇതൊക്കെ അവൻ കേട്ടു ഈയൊരു മനുഷ്യൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയട്ടെ അയാൾക്ക് വളരെ താമസിക്കാതെ വൈദ്യം ക്യാൻസറോ ഒരു അയൽവാസിയോട് പറഞ്ഞു ഞാൻ അവരോട് ചെല്ലുന്നോട് പറഞ്ഞിരുന്ന ആ മനുഷ്യൻ ഞാൻ അവിടെ ചെല്ലുന്ന ഞാൻ അവിടെ ചെന്ന എന്നെ കാണുന്നു പക്ഷെ ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ പക്ഷെ ഈ മനുഷ്യൻ ജീവനോട് മുള്ളിനോട് ഉണക്കുന്നത് പോലെയാണ് ദൈവത്തോട് എതിർക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയും ഇവർക്ക് ആർക്ക് ദോഷം വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നവനല്ല പക്ഷെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഇതിനൊരു കൂലി നമുക്ക് എന്തെങ്കിലും കിട്ടും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരം എല്ലാം ദൈവത്തിന് പ്രസാദകരമായി നിന്നാൽ നല്ലത് തലേവര മാറ്റി വരയ്ക്കാൻ ദൈവത്തിന് കഴിയും അതാണ് ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന പുസ്തകത്തെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരുവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ അവൻ സംഭവിക്കുന്നു നമുക്ക് നെഗറ്റീവാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫലം ഉണ്ടാകും എന്നാൽ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരുന്നാൽ ദൈവം ആ സ്തോത്രത്തെ ദൈവമാലിക്കും ഉള്ളി കള്ളം വെച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാൽ ഒന്നും കാര്യമില്ല കേട്ടോ ഉള്ളി കള്ളോ കൗശലവും വെച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ധാരാളമാണ് ജീവിതത്തിൽ യാതൊരു പരമാർത്ഥമേ ഇല്ല പക്ഷെ എടുത്താൽ ആ തുറന്നാൽ സ്തോത്രവും വരും നമുക്കറിയാൻ വയ്യാത്ത ഭാഷയുണ്ട് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയുണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോഴാണ് ദൈവം ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ അകൃത്യമുള്ള ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല വിശുദ്ധിയോടുകൂടി ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് അങ്ങനെ ഒരു മനോഭാവത്തിൽ ജീവിച്ച ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടും അവന്റെ സ്തുതി എന്റെ നാമിന്മാരിക്കും അതുകൊണ്ട് ഏത് പ്രയാസം വരട്ടെ ദൈവത്തോടു കൂടി നിന്നാൽ ദൈവത്തെ സ്തുതിച്ചാൽ ഏത് പ്രയാസത്തിൽ നിന്നും കരകയറുവാൻ ദൈവം നമുക്ക് സഹായിച്ചു അതാണ് പവർ ഓഫ് പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സ്
നിരാശ. ഒരിക്കൽ യോബിനെ പറ്റിയാൽ എന്താണെന്നറിയാമോ, യോബ് ഭക്തനായിരുന്നു. എല്ലാവരുടെയും ജന്മദിനത്തിൽ, മക്കളുടെ ജന്മദിനത്തിൽ എല്ലാവരെയും പിടിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്ത് ദൈവത്തെ ഒക്കെ ആരാധിക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു, യോബിന് പേടിയുണ്ടായിരുന്നു. യോബിന്റെ പുസ്തകത്തിൽ വളരെ എഴുതിയിട്ടുണ്ടായിരുന്നു, അവന്റെ ശരീരത്തിൽ പരിക്കൾ ബാധിച്ചു, നാക്ക് വരെ ഒഴുതുപോയി. പക്ഷേ അവൻ ദൈവത്തെ തള്ളി പറഞ്ഞു. അവന്റെ ഭാര്യ, ഭാര്യയുടെ പേരെല്ലാം തെറ്റിട്ടില്ല, യോബിന്റെ ഭാര്യയുടെ പേര്. എന്നാൽ ഭാര്യ യോബ് അവളെ ഒരു പേര് വിളിച്ചിട്ടുണ്ട്, പൊട്ടിയാണ്. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ എന്താ പറയാൻ കാര്യം എന്നറിയോ, നിങ്ങൾ ഇനി എന്താ ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ രാഗിയച്ച കത്ത് കളയുന്നു. നിങ്ങൾ ഇനിയും ചൊറുപിടിച്ച് ദേഹത്ത് ഓട്ടക്കരം കൊണ്ട് ചരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യ പറയുകയാണ്, ഇനി എന്തിനാണ് നിങ്ങൾ ഈ ഭക്തി മുറുകെ പിടിക്കുന്നത്? ദൈവത്തെ രാഗിയെ ചകിച്ച അദ്ദേഹം. അപ്പോൾ യോ പറഞ്ഞു, സംസാരിക്കുന്നവരാണ് അങ്ങനത്തെ പേരേ ഉള്ളൂ. എന്നാൽ നേരത്തെ യോ ഒരു പേടിയുണ്ടായിരുന്നു. നമ്മുടെ ഭയം എല്ലാം ദൈവത്തിൽ കൊടുക്കുകയാണ്. ഞാൻ ഭയപ്പെട്ടത്, ഞാൻ പേടിച്ചത് എനിക്ക് വന്ന് ഭവിച്ചു, കാരണം ഇതൊക്കെ നഷ്ടമാകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ദൈവത്തെ തന്നെ ആശ്രയിച്ചതുകൊണ്ട് യോ പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തു, എന്റെ വീട്ടെടുക്കുകാരും ജീവിക്കും. അതുകൊണ്ട് അവസാനം യോഗിന് നഷ്ടപ്പെട്ടതല്ല, അനവധി മടങ്ങിയായിട്ട് യോഗിന് ജീവിച്ചു. ഇന്നത്തെ പത്രത്തെ ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ സിനിമ സംവിധായകനുണ്ട്, ശ്രീകുമാരൻ തമ്പി. ഇത് കേട്ടിട്ടുണ്ടോ? ആ പേര് കേട്ടിട്ടുണ്ടോ? സിനിമ സംവിധായകനാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന, അത് ഞാൻ യൂട്യൂബിലാണോ പത്രത്തിലാണോ കണ്ടാതിരിക്കുന്നത്, യൂട്യൂബിലായിരിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ലോകത്തിൽ അനവധി ആചാര്യന്മാരുണ്ട്, ലോകത്തിൽ അനവധി ആചാര്യന്മാരുണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ ശ്രേഷ്ഠനായ ഒരു ആചാര്യൻ വേറെ. ശ്രീകുമാരൻ തമ്പി, ഞാൻ തള്ളപ്പറയല്ല, കേട്ട് കേൾവി പറയല്ല, ഞാൻ വായിച്ചത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണിത്. യേശു ക്രിസ്തുവിനെ പോലെ ശ്രേഷ്ഠനായ ഒരു ആചാര്യൻ ലോകത്തിലില്ല എന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കേരളത്തിലെ പ്രമുഖരായ മലയാള സാഹിത്യകാരൻ, ഒരു എഴുത്തുകാരൻ പറയുന്ന പേര് എനിക്ക് ഇപ്പോൾ കൊണ്ടൊരു മനസ്സിൽ വരുന്നില്ല, അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു ഹൈന്ദവശാസ്ത്രത്തിനുള്ള ആള് അത് പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവാണ് സാഹിത്യകാരൻ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ മാതൃകയാണ് എനിക്ക്, അത് പിൻപറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിച്ച് ലോകത്തിൽ വന്ന് മരിച്ച ഒരുവനാണ്. ഈ ശ്രീകുമാരൻ തമ്പി പറഞ്ഞ ഒരു വചനം ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തു വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായി, അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് യേശുക്കൾ. വിശക്കുന്നവരും ഭക്ഷണം കൊടുക്കുന്നത് പോലൊരു പുണ്യം വേറെ ഇല്ല എന്നാണ് ഈ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്.
നിങ്ങളായി യൂട്യൂബ് പരിശോധിച്ച് നിങ്ങളിൽ തന്നെ നോക്കിക്കോ. ശ്രീകുമാരൻ തമ്പിയുടെ പേരടിക്കാതിന്റെ വരുമായി ഈ ക്രിസ്തു മാർഗത്തിന്റെ പ്രത്യേകതയുണ്ട്. അത് ലോകത്തിലെ ഏത് മാർഗത്തെക്കാളും വിശുദ്ധമായ ഒരു മാർഗമാണ്. അത് വിശുദ്ധിയുടെ മാർഗമാണ്, പ്രത്യാശയുടെ മാർഗമാണ്. ഞാനീ പറയുന്നത് യു ക്യാൻ ബി ദി പേഴ്സൺ യു വാണ്ട് ടു ബി എന്ന് പറഞ്ഞ് വേറെ പുസ്തകം ഞാൻ വായിച്ചു. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് തീരാൻ കഴിയും. അത് വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിതം പുറപ്പെടുത്തും. അപ്പോൾ ആണ് ദൈവം പ്രവർത്തിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഹൃദയത്തിൽ വെച്ചുപുലർത്തരുത്. അതായത് നിരാശയുള്ള ചിന്ത ഒരിക്കലും വെച്ചുപുലർത്തരുത്. നിരാശയുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തിയാൽ അത് ഹൃദയത്തെ ദ്രവിപ്പിക്കും, ഹൃദയത്തിന് പരിശുദ്ധി നഷ്ടപ്പെടും, നമ്മുടെ ദൈവാശ്രയം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഹോവയെ ഇല്ലാത്തതും പാടും. അവന്റെ സ്തുതി എന്റെ നാവിന്റെ രീതി. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ വായിച്ച മറ്റൊരു പുസ്തകമാണ് യു ക്യാൻ ബി ദി പേഴ്സൺ യു വാണ്ട് ടു ബി. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് തീരുമാൻ കഴിയും. അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഇതിന്റെ വലിയ യഹോവയെ വരവേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം. നമ്മുടെ മിടുക്കൊന്നുമല്ല, നിന്റെ വഴി യഹോവയെ വരവേൽപ്പിച്ചാൽ അവനിൽ തന്നെ ആശ്രയിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വേദപുസ്തകത്തിൽ ഒരു ആളിനെ കുറിച്ച് ഞാൻ അയാളുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. അത് എഴുതിയിരിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ 4-ാം അധ്യായം ഒന്ന് ദിനവൃത്താന്തം, അതുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാം വാക്യം തുടങ്ങി ഒരാളൊന്ന് വായിക്കാമോ? ഇത് ആരെങ്കിലും ഒരാള്? യുബേസ് തന്റെ സഹോദരനായ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യുബേസ് എന്ന് പേര്. യുബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കി എന്റെ കൈ എന്നോടുകൂടെ ഇല്ല, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെന്ന് എന്നെ കാക്കുകയും ചെയ്ത ഉള്ളായിരുന്നത് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യഹൂദായിലെ ഗോത്രത്തിന്റെ തലമുറകളുടെ ചരിത്രം പറഞ്ഞു വരികയാണ് എഴുത്തുകാരൻ. യഹൂദായ പുത്രന്മാരുടെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഇളക്കി വെച്ച് ഒരു തന്നെ ഒരു ആളിന്റെ കാര്യം പറയാണ്. യബ്ബേസ് ഇംഗ്ലീഷ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അതിന്റെ അർത്ഥം അവന്റെ മറ്റ് സഹോദരന്മാർ തല്ലിപ്പൊടികളായിരുന്നു എന്നാണ്. യബ്ബേസിന്റെ മറ്റ് സഹോദരന്മാർ തല്ലിപ്പൊടികൾ. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവന്റെ യബ്ബേസ് എന്നുള്ള പേരിന്റെ അർത്ഥം ദുഃഖമല്ല, സോറോ. അവൻ പേരിടാനായിട്ട് അവന്റെ അമ്മ അവന് പേരിട്ടത് ദുഃഖമല്ല, യബ്ബേസ് എന്ന. അതിന്റെ കാരണം അവന് വ്യസനത്തോടെ പ്രസവിച്ചു. എല്ലാ സ്ത്രീകൾക്കും പ്രസവവേദന എന്ന് പറഞ്ഞൊരു വേദനയുണ്ട്. അതാണ് ഈ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവന്റെ അമ്മ വ്യസനത്തോടെ അവനെ പ്രസവിച്ചു. വീട്ടിലെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പല മക്കള് ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഇനി ഒരു കുഞ്ഞിനൂടെ പോറ്റി പുലർത്താനുള്ള ശേഷി ആ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അഥവാ യബ്ബേസ്
അവന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായതിനു ശേഷം അപ്പൻ മരിച്ചു പോയോ, അതുകൊണ്ടാണോ വ്യസനം ഉണ്ടായതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വ്യസനത്തോട് ഞാൻ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് എന്നുള്ള പേരിന്റെ അർത്ഥം ദുഃഖമെന്നാണ്. എന്നാൽ യബ്ബേസ് ഒരു തീരുമാനം ചെയ്തു. ആ തീരുമാനമായി പറയാൻ പോകുന്നു, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാറുകൊണ്ട് എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവരപേക്ഷിച്ചതിനെ ദൈവം അവന് നന്ദി. അവന്റെ സഹോദരങ്ങൾ മോശക്കാരായിരുന്നെന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. കാര്യം എവരെ മാന്യനെന്ന് വിചാരിക്കുകയും മറ്റ് ആ സഹോദരന്മാർ മാന്യന്മാരല്ലാതെ വന്നതിന്റെയും വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ യബ്ബേസ് ഒരു തീരുമാനം ചെയ്തു. യബ്ബേസ് ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കണം. യബ്ബേസ് പറഞ്ഞതാണ്, എനിക്കൊരു അനർത്ഥവും വരരുത്, എന്റെ അതിർ വിസ്താരമാക്കണം. ഇത് പുരേളത്തിന്റെ അതിരുന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നില്ല, എന്റെ കഴിവുകൾ, എന്റെ താരത്തുകൾ വിശാലമാക്കണം. അനർത്ഥം എനിക്ക് ഭവിക്കരുത്. പിന്നെ ഇങ്ങനെയാണെങ്കിൽ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കൈ സൂക്ഷിച്ച് അവനോടുകൂടെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നാൽ കൊള്ളായിരുന്നു എന്ന് യബ്ബേസ് പ്രാർത്ഥിച്ചു. അവന്റെ മറ്റ് സഹോദരന്മാർ പ്രാർത്ഥിച്ച രേഖയൊന്നുമില്ല. ദൈവം അപേക്ഷിച്ച് അവൻ അപേക്ഷിച്ചതുപോലെ അവൻ നൽകി. നമ്മള് നമ്മുടെ വഴികൾ ദൈവത്തെ പരമേൽപ്പിക്കുമ്പോൾ യബ്ബേസിന്റെ പ്രാർത്ഥന വളരെ സുപ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയാണ്. യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുവാൻ മതിയായവനാണ്. നിരാശയുടെ ചിന്തകൾ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ, അയ്യോ എനിക്കിങ്ങനെ വന്നോ, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് പഠിക്കാനുള്ള ഏകാഗ്രത ഇല്ല, ഇതൊക്കെ നമുക്ക് ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നാം ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷ കഴിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്കിന് ഞാൻ തീരെ ബുദ്ധിയില്ലാത്തവനായി. കണക്ക് എനിക്ക് ഇംഗ്ലീഷായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. അത് എപ്പോഴും ഞാൻ അതിന് എനിക്ക് ടോപ്പ്, ക്ലാസ്സിലെ ടോപ്പ് മാർക്ക് കിട്ടുമായിരുന്നു. ഏത് കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് ഇംഗ്ലീഷിന് ഞാൻ വാങ്ങിക്കുമായിരുന്നു. എന്നാൽ കണക്കിന് പലപ്പോഴും ഞാൻ തോൽക്കുമായിരുന്നു. കണക്കിന് തോൽക്കുമായിരുന്നു. എന്നാൽ എസ് എസ് എൽ സിയുടെ പരീക്ഷ വന്നു. എസ് എസ് സിയുടെ പരീക്ഷ ആ കാലത്ത് 100 പേര് പരീക്ഷ എഴുതിയാൽ ഒരു 37 പേരിൽ കൂടുതൽ ജയിക്കത്തില്ല. ഇപ്പോഴാണ് എല്ലാവരെയും എന്നെ തെണ്ടി ഇട്ട് ജയിപ്പിക്കുന്നത്. പഠിക്കാത്ത മക്കളെ, ഒരു അക്ഷരവും അറിയാൻ വയ്യാത്ത പെണ്ണിനെ ഒക്കെ അത് ജയിപ്പിച്ചു വിട്ടേക്കോ. അതുകൊണ്ട് അഥവാ ഒന്നും അറിയാൻ വയ്യാത്ത, ഒന്നിനും കൊള്ളയില്ലാത്ത ഒരു തലമുറയെ വാർത്തകൾ. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. 100 പേര് പരീക്ഷ എഴുതിയാൽ 37 പേരും കൂടുതൽ ജയിക്കത്തില്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അന്നത്തെ പരീക്ഷ. ഞാൻ മിക്ക പരീക്ഷയ്ക്കും കണക്കിൽ നോക്കുമായിരുന്നു. ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കണക്കിന് ബുദ്ധിയില്ലാത്തവനാണ്. എന്നാൽ അവിടുത്തെ ബുദ്ധി, അവിടുത്തെ ബുദ്ധിയുള്ളവരാണ്, അവിടുത്തെ ബുദ്ധി എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. എന്തോ സംഭവിച്ചെന്നറിയാമോ, എനിക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ 60 മാർക്കാണ്. 60% മാർക്കുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ്.
എനിക്കൊരു കണക്കിന് 60 മാർക്ക് കഴിഞ്ഞ് 6 മാർക്ക് കിട്ടി. 66 ഞാനൊരു ഭർത്താവായിരുന്നു, കേട്ടു കണക്കിന് ഭർത്താവായിരുന്നു, പക്ഷേ എനിക്ക് 66 മാർക്കോട് കൂടി ഞാൻ കണക്കിന് SSLC പാസ്സായി. ദൈവത്തിന് നമ്മുടെ വഴികൾ ദൈവത്തെ പരമിപ്പിച്ച ദൈവം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ വഴി നടത്തും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വമായിരിക്കണം. അങ്ങനെ സദാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ് ആക്കാം. ഓ, ഈ സോക്കേട് ഭേദമാകത്തില്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. നെഗറ്റീവ് വാക്കൊന്നും നമ്മൾ പറയരുത്. എന്റെ അസുഖം ഭേദമാകും, എനിക്ക് സൗഖ്യം കിട്ടും. ചില ആളുകൾ രോഗികളെ കാണാൻ പോയാൽ അവരുടെ രോഗം കൂട്ടത്തക്ക ഉണ്ടെന്ന് സംസാരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്ന സംസാരമൊന്നും പറയത്തില്ല. ഓ, ഇതിനിപ്പോ ബെല്ലൂരെ കാണാൻ കൊണ്ടുപോകാതെ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുന്നു. അങ്ങനെയല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഞാൻ എന്റെ വഴി ഇങ്ങനെ പറയാം, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നമ്മള് നമ്മുടെ സമ്പത്തുകൊണ്ടോ മെടുക്കൊണ്ടോ ഒന്നും കാര്യമൊന്നും നടക്കത്തില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സമ്പത്തും മെടുക്കും ഒന്നും അറിഞ്ഞ കാര്യം നാം ദൈവത്തിലുള്ള ആശ്രയമാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ നിങ്ങളോട്, ചിലപ്പോ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഡേവിഡ് ലിവിംഗ്സ്റ്റൺ എന്നും പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ഉണ്ടായിരുന്നു, അതിസമർത്ഥനായ ഒരു ഡോക്ടർ. ഇംഗ്ലണ്ടുകാരനാണ്, UK-ക്കാരനാണ്. അദ്ദേഹം പഠിത്തത്തിൽ അതിസമർത്ഥനായിരുന്നു, മെഡിക്കൽ ഉന്നത മെഡിക്കൽ ബിരുദം സമ്പാദിച്ചു. ഈ സമ്പാദിച്ചപ്പോൾ അയാൾക്ക് UK-യിലെ ഏറ്റവും ഉയർന്ന ഫിസിഷ്യൻ എന്നുള്ള പദവി കിട്ടേണ്ടതാണ്. എന്നാൽ ഈ ഡേവിഡ് ലിവിംഗ്സ്റ്റൺ പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്, അവിടുത്തെ സംസ്കാരമില്ലാത്ത നരഭോജികളായ മനുഷ്യരുടെയിലേക്ക് ഞാൻ അവരെ ദൈവത്തിലേക്ക് ആംഗ്ലിക്കൻ സഭകൾ അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കാനും അവരെ ചികിത്സിച്ച് അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാനും ഞാൻ ആഫ്രിക്കയ്ക്ക് പോവാ. വീട്ടുകാരെല്ലാം പറഞ്ഞു, മണ്ടത്തരം കാണിക്കരുത്, നിന്റെ ജീവിതം നീ പാഴാക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ നല്ല നിലയിലെത്താം. ഈ ഡേവിഡ് മിഷൻ ആഫ്രിക്കയിലേക്ക് തന്നെ പോയി, ദീർഘകാലം അവിടെയുള്ള ഈ ഏറ്റവും കിരാതമായ വർഗക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് ചികിത്സ കൊടുത്ത് അവരോട് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് അവരെ വരുത്തി. ഒരു നാൾ ഡേവിഡ് ലിവിംഗ്സ്റ്റൺ മരിച്ചു. ഡേവിഡ് ലിവിംഗ്സ്റ്റൺ മരിച്ചപ്പോൾ അയാളുടെ ഹൃദയം എടുത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ കുഴിച്ചിരുന്നു. ഇതൊക്കെ ടീച്ചർക്കൊക്കെ അറിയാതിരിക്കും. ആഫ്രിക്കയുടെ മണ്ണിൽ ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ഹൃദയം എടുത്ത് അവിടെ കുഴിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ അടക്കിയത് രാജാക്കന്മാരെ അടക്കം ചെയ്യുന്ന വെസ്റ്റ് മിനിസ്റ്റർ ദേവാലയം എന്ന് പറഞ്ഞൊരു ദേവാലയമുണ്ട് ഇംഗ്ലണ്ടിൽ. ആ വെസ്റ്റ് മിനിസ്റ്റർ ദേവാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഡേവിഡ് ലിവിംഗ്സ്റ്റണെ അടക്കിയിരിക്കുന്നവ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഡേവിഡ് ലിവിംഗ്സ്റ്റണെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്ന ഈ വലിയ ഈ വെസ്റ്റ് മിനിസ്റ്റർ ആർമിയിൽ അടക്കാൻ കൊണ്ടുവന്നപ്പോൾ വലിയ ജന മഹാസമുദ്രമായിരുന്നു അവിടെ അദ്ദേഹത്തോടുള്ള ആദരവ്.
ബ്രിട്ടീഷ് രാജകുടുംബം അവിടെ ഉണ്ട്. സഭയുടെ വലിയ ഹെഡ്, ആംഗ്ലിക്കൻ സഭയുടെ വലിയ ഹെഡ് അവിടെ ഉണ്ട്. ആ സമയത്ത് ഈ പള്ളിയിൽ ഒരു മനുഷ്യൻ നിന്ന് കരയുന്നത് ഒരാൾ ശ്രദ്ധിച്ചു. ഒരു പത്രപ്രവർത്തകനോ അങ്ങനെ ആരോ പ്രധാനപ്പെട്ട ആള് ഈ മനുഷ്യനോട്, ഈ കരയുന്ന മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഡേവിഡ് കുടുംബത്തിൽപ്പെട്ട ആളാണോ കരയുന്നത് ചോദിച്ചു. അല്ല, അങ്ങനെയല്ല, ഞാനും ഡേവിഡും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. ഡേവിഡ് നന്നായിട്ട് പഠിച്ച ഉയർന്ന നല്ല നിലയിലെത്തി ആഫ്രിക്കയിലേക്ക് പോയി. ഞാൻ മദ്യപാനം പഠിച്ച് സകലവും നഷ്ടപ്പെട്ടവനായിട്ട് ഞാൻ ചാവാൻ ഇരിക്കുകയാണ്. എനിക്കൊന്നുമില്ല, മദ്യപിച്ച് എനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി. ഈ ദേവനിന് കിട്ടിയ ഈ ബഹുമതിയും അംഗീകാരവും കണ്ടെത്തി എനിക്ക് വലിയ സങ്കടമാണ്. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച്, ഒരുവൻ ദൈവത്തെ പിൻപറ്റി വേറൊരുത്തൻ മദ്യപാനിയായി തീർന്നു, ജീവിതം അസംബന്ധിക്കും, ജീവിതം പരാജയപ്പെടും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും നമ്മുടെ വഴികൾ. ഞാനിപ്പോ പറയുന്നതിന്റെ പ്രധാന പോയിന്റ് പവർ പോസിറ്റീവ് തിങ്കിങ്. എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്താതെ എപ്പോഴും ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രയാസമുള്ള ഈ സാഹിത്യകാരൻ, ഞാൻ പറഞ്ഞതിന്റെ ഒരു സാഹിത്യകാരൻ പറഞ്ഞു, എനിക്ക് യേശു ക്രിസ്തുവിനെയാണ് ഏറ്റവും ഇഷ്ടം, ബൈബിളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. മലയാളം എഴുത്തുകാരനായി പറയുന്നത്, അതിന്റെ കാരണം എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞാൻ യോബിന്റെ പുസ്തകം എടുത്ത് വായിക്കും. യോബിന്റെ ജീവിതത്തിലുണ്ടായ കഷ്ടതയായിട്ട് എന്റെ കഷ്ടത, എന്റെ ദുഃഖം എന്ന് പറയുന്ന തീരെയില്ല. നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ജീവിതമാണ് യോബിന്റെ. അതുകൊണ്ട് എനിക്ക് ഇതിന് വലിയ പ്രസംഗമല്ല, ജീവിതത്തിൽ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചാൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ദുഃഖം വരട്ടെ, കഷ്ടം വരട്ടെ, എന്ത് പ്രയാസം വരട്ടെ, പിടിച്ചു നിൽക്കുവാൻ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ദൈവം പരീക്ഷയോടുകൂടി ഓക്കുവഴിയും ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയ പ്രസംഗമൊന്നുമല്ല, ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുക, പോസിറ്റീവ് തിങ്കിങ്. എപ്പോഴും നാം നല്ലത് തന്നെ ചിന്തിക്കുക. ശുഭാപ്തി വിശ്വാസം എപ്പോഴും പിടിക്കുക. നിരാശയുടെ പിശാചികൾ നമ്മുടെ മനസ്സിൽ നിരാശയുടെ ചിന്ത കൊണ്ടുവരും. ഈ സോക്കയുടെ ഭേദഭാഗത്തില്ല, അല്ലെ എന്റെ മക്കൾ പഠിക്കത്തില്ല, അവർക്ക് തന്നെ ഭാഗം വരത്തില്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നാം ദൈവത്തോടുകൂടി നടക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെ താപനിലയത്തിന്റെ വസ്തു എടുപ്പ് ദൈവം എങ്ങനെ കൈകാര്യം ചെയ്തു. ദൈവം ഞങ്ങളെ നമ്മളെ വിടുവിച്ചു. അതുകൊണ്ടാണ് ഇന്നും ഈ ആരാധനാലയത്തിൽ ഇരുന്ന് പാട്ടുപാടാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമുക്ക് സഹായിക്കുന്നത്. അന്ന് ഇത് എടുത്തു പോയിരുന്നെങ്കിൽ ഇതിവിടെ അവസാനിച്ചു. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 49 വർഷം ഈ വേലയുടെ മുഖത്ത് നിന്നത്, ഒരുപാട് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ തീയമ്പുകളെ കെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം ഈ ദൈവത്തിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ പോർക്കളത്തിൽ നിൽപ്പാൻ. അനേക വിശ്വാസവീരന്മാർ പട്ടുപോയിട്ടുണ്ട്, വീണ് പോയിട്ടുണ്ട്, ജീവിതം തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ വീഴാതെ കൊണ്ട് നിങ്ങളെ നിർത്തുവാൻ കഴിവുള്ളവന് ദൈവത്തിന് തന്നെ നിരന്തരം സ്തോത്രം,
കരയറ്റിക്കൊണ്ട് പോയാൽ ദൈവം നമുക്ക് അനുഗ്രഹം പകരും. ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവത്തിന്റെ ശക്തി നിരാശയുടെ നെഗറ്റീവ് ചിന്തകളല്ല, പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ടീച്ചർ ഒന്ന് പ്രാർത്ഥിക്കാമോ? അതാണ് പ്രാർത്ഥിക്കാം.